സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഏഴ് പേർ കൂടി സ്വാതന്ത്ര്യവും കരുണയും ആശംസിച്ച് പാപ്പ ബുക്കറസ്. 2 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം സംഭവിച്ച പേപ്പൽ പര്യടനം അവിസ്മരണീയമാക്കാൻ റൊമേനിയ ഐക്യ ഫ്രാൻസിസ് പാപ്പായുടെ സമ്മാനം. ക്രിസ്തു വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച 7 പുണ്യാത്മാക്കൾ അൾത്താര വണക്കത്തിലേക്ക്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണത്തിൽ രക്തസാക്ഷികളായ 7 ഗ്രീക്ക് കത്തോലിക്ക ബിഷപ്പുമാരെയാണ് പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത്. സെൻട്രൽ റൊമേനിയയിലെ ബ്ലാജിയിൽ സംഘടിപ്പിച്ച തിരുക്രമ മധ്യേ 100,000 പരം പേരെ സാക്ഷിയാക്കിയായിരുന്നു പ്രഖ്യാപനം. 1950-70 കാലഘട്ടങ്ങളിലാണ് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി ഇവർ രക്തസാക്ഷികളായത്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണത്തിനിടെ പീഡനമേറ്റ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ഏതാനും അംഗങ്ങൾ മാത്രമാണ് ഈ ബിഷപ്പുമാർ. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കത്തോലിക്ക വിശ്വാസികളോട് ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചതിന്റെ പേരിലായിരുന്നു പീഡനങ്ങൾ. 1,000,000 പുരോഹിതരെ അടക്കം തടവിലാക്കി പീഡിപ്പിച്ചു. കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകി. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കത്തോലിക്കരുടെ ആദർശ മാതൃകകളാണ് ഈ രക്തസാക്ഷികളെന്ന് പാപ്പ പറഞ്ഞു. ഇടുങ്ങിയ തത്വശാസ്ത്രത്തെ എതിർത്തതിന്റെ പേരിലാണ് ഇവർക്ക് ജീവൻ വെടിയേണ്ടി വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവരുടെ സഹനങ്ങളിലൂടെ നേടിയെടുത്ത മതസ്വാതന്ത്ര്യവും കരുണയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പാപ്പ ആശംസിക്കുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന ജന്മനാ അന്ധനായവനെ ദൈവം സുഖപ്പെടുത്തുന്ന ഉപമ ഉദ്ധരിച്ചായിരുന്നു പേപ്പൽ സന്ദേശം. സാബത്ത് ദിവസം ആയിരുന്നിട്ടും ജന്മനാ അന്ധനായവനെ സുഖപ്പെടുത്താനുള്ള ദൈവത്തെ അവകാശവും അധികാരവുമാണ് ഉപമയിൽ ഉടനീളം. തഴയപ്പെട്ടവനെയും ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. അന്ധനായവന് സ്വന്തം അന്ധത മാത്രമല്ല ചുറ്റുമുള്ളവരുടെ അന്ധത കൂടി തരണം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നാം ഇങ്ങനെയുള്ളവരെ ജനമതത്തിലേക്ക് കൊണ്ടുവരാതെ നമ്മുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടി അവരെ പുറന്തള്ളുകയാണ്. റൊമേനിയൻ കത്തോലിക്കർ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനിടയിൽ തളരാതെ മരണതുല്യമായ പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധിച്ചു നിന്നതിനെ പാപ്പ പ്രശംസിച്ചു. അതിയായ ധൈര്യത്തോടും മനഃശക്തിയോടും കൂടി അതികഠിനമായ ജയിൽവാസവും മറ്റു ക്രൂരതകളും അനുഭവിച്ച് സഭയുടെ വിശ്വസ്തത സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവർ 7 പേരും നിലകൊണ്ടു. അങ്ങനെ റൊമേനിയൻ ജനതയ്ക്ക് മതസ്വാതന്ത്ര്യവും കരുണയും അവർ നേടിക്കൊടുത്തു. സാംസ്കാരിക സമ്പന്നതയിൽ നിന്നും മതപരമായ പാരമ്പര്യങ്ങളിൽ നിന്നും ജനങ്ങളെ വേററ്റവരാക്കാൻ ശക്തിപ്പെടുന്ന ആദർശപരമായ കോളനിവൽക്കരണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെയും കരുണയുടെയും സാക്ഷികളാകണം നാം. ഭിന്നതകളെ പ്രതിരോധിക്കാൻ കൂട്ടായ്മയും സംവാദവും പരിപോഷിപ്പിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈം. Subscribe now and press the bell icon. Never miss an update.